Hi friends, welcome Aluva'sKitchen kitchen pudiyoru video ilekku swagatham. Njan innu valare easy aayittu pettannu undakkan pattuna oru mutta curry aanu undakkunnathu. Adinayittu njan eduthekkunnathu ivide oru 6 savala njan arinju eduthirundu. Idu mutta curry ku mathramalla njan orumichu idu cheyidittu adinnu korchu maattundu vera erachila endrengil uttu vekkanayittu. Appo orumichu pani kaliyan cheyyum ottu samayam edukkan cheyilla adondana ingane enne vechekkunnathu. Idu ippo oru 6 savala podi podi aayittu arinjittundu. Podi aayittu ariyanonnu onnulla vetti kandichittalum kulappundavilla kaaranam നമ്മള് കുക്കറിലല്ല വെക്കണം അതിന്റെ കനം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ വേണ്ടത് ഞാൻ എടുത്തേക്കുന്നത് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ടിനും കൂടി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തേക്കുന്നത് അവരവർക്ക് എന്തോരോ ആവശ്യമുണ്ടോ അത്ര എടുക്കുക ഒരു നാല് സവാളയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് തക്കാളി ചേർത്തിട്ട് ഒരു മൂന്നാല് പേർക്ക് കഴിക്കാനായിട്ട് എന്തായാലും ഉണ്ടാവും നാല് മുട്ടയും കൂടി പുഴുങ്ങിയിട്ടാൽ മതി പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ എടുത്തേക്കുന്നത് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് വേണ്ടാന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ് അത് ചേർക്കുമ്പോൾ പറയാം ഞാനിവിടെ ഒരു അഞ്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടില്ല അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നമുക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായാൽ മതി ഇനി അതിലേക്ക് വെറുതെ ഇട്ടിട്ടുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് കുക്കർ അത്ര ഉള്ളൂ അരക്കപ്പ് മാത്രം നോക്കിയാൽ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റാണ് അരക്കപ്പ് ഇല്ല അതിനെങ്കിലും കുറച്ചിന് കുക്കറിന് പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ അരക്കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം സവാള ചേർത്ത് കൊടുക്കുക അങ്ങോട്ട് വെറുതെ ഇട്ട് കൊടുത്താൽ മതി ഇനി തക്കാളി ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ 6 സവാളയാണ് എടുത്തേക്കുന്നത് ഇനി എരിവ് കുറയ്ക്കണമെന്നുള്ളവർക്ക് ഈ മുളക് പൊടി ഒഴിവാക്കിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് 6 സവാള ഉള്ളതുകൊണ്ടാണ് 4 സവാളയ്ക്കാണ് എടുക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാവും അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു നമുക്ക് കുക്കർ അടയ്ക്കാം കുക്കർ അടച്ചു കൊടുക്കണം ഒന്നുമില്ല പരിപാടി കഴിഞ്ഞു ഒരേ ഒരു വിസിൽ ഒറ്റ വിസിൽ മതി എല്ലാം മീതയ്ക്ക് മീതി ഇട്ട് കൊടുക്കുക തീ കൂട്ടി വെച്ച് കൊടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടി കേട്ടോ ഇനി നമുക്കൊരു വിസിൽ കഴിഞ്ഞിട്ട് നോക്കാം വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരേ ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ നമുക്ക് ആവി പോയെന്ന് നോക്കാം ആവി പോയിട്ടുണ്ട് കുക്കർ തുറക്കാം ഇങ്ങനെയായിരിക്കും ഇരിക്കുക സ്റ്റവ് ഞാൻ കത്തിച്ചു കൊടുക്കുകയാണ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തിളക്കുകയാണല്ലോ ജസ്റ്റ് ചൂട് പോയിട്ടുള്ളൂ കുറേ ഉള്ള പരിപാടി ഉണ്ടോ എല്ലാം നല്ല വെന്ത് ആവശ്യത്തിന് മാത്രം വെന്തിട്ടുള്ളൂ നന്നായിട്ട് ഇളക്കി വലിപ്പിച്ച് കൊടുക്കാം
അടഞ്ഞിട്ടുണ്ട് ഒന്ന് തിളക്കട്ടെ രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചു കൊടുക്കുക എന്തെങ്കിലും മസാലയുടെ പച്ചമണ്ണം ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക മുട്ട ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം അതിൻ്റെ മസാലയൊക്കെ അതിൽ പിടിക്കുമല്ലോ ഞാനെല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു എല്ലാം കൂടി ആ കുക്കറിൽ വിസിൽ വരണ ആ നേരം മാത്രം എല്ലാം കൂടി നമ്മൾ അടപ്പത്തേക്ക് വെച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ കുക്കർ ഓൺ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല ആ സമയത്ത് എല്ലാം കുക്കർ വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക ബാക്കി എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഏറ്റവും മുകളിൽ പൊടി ഇട്ട് കൊടുക്കുക പിന്നെന്താ കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുക അടി കുക്കർ അടയ്ക്കുക ഒറ്റ വിസിൽ അത്രയല്ലേ പണിയുള്ളൂ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കുക്കർ മുട്ടക്കറി നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അടിപൊളി ടേസ്റ്റിയായ മുട്ടക്കറി റെഡിയായിട്ടുണ്ട് ഇപ്പം നമ്മളൊന്ന് എഴുന്നേക്കാനൊക്കെ ലേറ്റായി പോവേ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്കൊന്ന് രാവിലെ നല്ല മഴയൊക്കെ ആകുമ്പോൾ ഒന്ന് എഴുന്നേക്കാൻ മടി വിചാരിക്കുക അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കിത് പിടിയിന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും അതൊന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതൊന്ന് എനേബിൾ ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അവരോടും പറയാം പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കണം എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കൊറോണ വീണ്ടും കൂടി കൂടി വരുകയാണ് എവിടെ തൊട്ടാലും കൊറോണയാണ് ഇപ്പോൾ അപ്പം അതും ശ്രദ്ധിക്കാം വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ ഗ്യാരൻ്റിയാണ് പിന്നെ കുക്കർ ഇങ്ങനെ കത്ത് പിടിക്കുമെന്ന് അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട അതിനാണ് ഞാൻ സാധാരണ വെള്ളം ഒഴിക്കാറില്ല അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഇന്ന് ഒഴിച്ചു എന്നുള്ളൂ അല്ലാണ്ട് തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഇത് കഴിയുമ്പോൾ ഒന്ന് തിളപ്പിക്കാം ഒരു ഒട്ടും സമയം വേണ്ട കാരണം നമ്മൾ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പണികളെടുക്കുമ്പോഴേക്കും അത് വിസിൽ വന്നിട്ട് അത് ഓഫ് ചെയ്തിട്ടാൽ മതിയല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു റെസിപ്പിയാണ് അത്താഴത്തിനും നല്ല റെസിപ്പിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ഇന്നത്തെ അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് മുട്ട റോസ്റ്റും വെള്ളയപ്പവും വെള്ളയപ്പം എന്നോ പാലപ്പം എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ